ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേക്കിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. കേക്ക് നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്, പല രീതിയിലുള്ള ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാനും അതെങ്ങനെയാണ് വരുന്നതെന്നും അതെങ്ങനെ ഇല്ലാണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ കൺവേർഷൻ ചാർട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അളവുകളെ കുറിച്ചിട്ട്. അപ്പോൾ അതെല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എല്ലാം ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഫുഡീസിന് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാ ഫുഡും, കേക്ക് മാത്രമല്ല, എല്ലാ ഫുഡും എല്ലാ റെസിപ്പീസും ഷെയർ ചെയ്യാനും നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യാനും നിങ്ങളുണ്ടാക്കുന്ന ഫുഡിൻ്റെ ഫോട്ടോസ് ഷെയർ ചെയ്യാനും മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാനും ഒക്കെ ആയിട്ട് വേണ്ടിയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. നല്ലൊരു ഫാമിലി തന്നെയാണ് ആ ഒരു ഗ്രൂപ്പ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. ഒരു കാര്യം, ലേഡീസ് ഓൺലി ആണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അപ്പോൾ അത് നോക്കിയാൽ മതി. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കൂടുതലായിട്ടും മെയിനായിട്ടും എല്ലാവർക്കും വരുന്നൊരു പ്രശ്നമാണ് കേക്കിൻ്റെ നടുഭാഗം കുഴിഞ്ഞു പോകുക എന്നുള്ളത്. നന്നായിട്ട് ബേക്കായിട്ടൊക്കെ വരും, പിന്നെ നടുഭാഗം അങ്ങ് താഴ്ന്നു പോകും. ഇതാണ് അധികം പേരും എപ്പോഴും ചോദിക്കുന്ന ഡൗട്ട്, എപ്പോഴും വരുന്ന പ്രശ്നം. അപ്പോൾ ഈ കേക്കിൻ്റെ നടുഭാഗം കുഴിഞ്ഞു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മെയിനായിട്ട് ചില ആൾക്കാർ ധൃതി കൂട്ടിയിട്ട് എന്ത് ചെയ്യും, കേക്ക് കംപ്ലീറ്റ് ബേക്കാവുന്നതിന് മുന്നേ തുറന്നു നോക്കും. അങ്ങനെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ടും കേക്ക് ബേക്കായി വന്നിട്ടുണ്ടെങ്കിലും പൊങ്ങി വന്നത് അതേപടി താഴ്ന്നു പോകും. അപ്പോൾ ഒരിക്കലും നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് നിശ്ചിത ഒരു ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈമിൻ്റെ ഇടയിൽ ഒരിക്കലും തുറന്നു നോക്കരുത്. ആ ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രം തുറന്നു നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വെക്കുക. അപ്പോൾ ഒരിക്കലും തുറന്നു നോക്കരുത്. അതൊരു ഒന്നാമത്തെ കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബാറ്റർ ഓവറായിട്ട് മിക്സ് ചെയ്യുക. അതായത് എഗ്ഗ് മാത്രമേ നമുക്ക് ബീറ്റ് ചെയ്യാനുള്ള അവകാശമുള്ളൂ. അങ്ങനെ തന്നെ പറയാം, കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എഗ്ഗ് മാത്രം നമ്മൾ ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. എഗ്ഗിന് ശേഷം നമ്മൾ ആഡ് ചെയ്യുന്ന ഓയില്, മൈദ, പാല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഓവർ ബീറ്റ് ചെയ്യരുത്. അപ്പോൾ അതിന് ശേഷമൊക്കെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഓവർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് പൊങ്ങി വരാൻ ചാൻസ് ഇല്ല, നടുഭാഗം കൊഴിഞ്ഞു പോവും. ഓയിലൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഓവറാക്കിയിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആവില്ല. പിന്നെ എന്ന് പറയുന്നത്, ചൂട് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താണ്ടിരിക്കുക. പല ഭാഗത്തും പല രീതിയിൽ, അല്ലെങ്കിൽ ചൂട് കൂടി പോവുക, ചൂട് അല്ലെങ്കിൽ കുറഞ്ഞു പോവുക, ഇങ്ങനെയൊക്കെ വരികയാണെങ്കിലും എന്തു ചെയ്യാം, നടുഭാഗം കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, കേക്കിൻ്റെ ബാറ്റർ പാത്രത്തിൽ നിന്ന് കവിഞ്ഞു പോവുക. അപ്പോൾ നമ്മൾ കേക്ക് ടിന്നിൽ കേക്ക് ബാറ്റർ ഒഴിച്ചു, എന്നാലും കേക്ക് ബേക്കായി വന്നതിന് ശേഷം പുറത്തോട്ട് പൊഴിഞ്ഞു പോവും, കവിഞ്ഞു പോവും. അത് ഒന്നാമത്തത് പാത്രം ചെറുതാണെങ്കിൽ, നമ്മൾ ബാറ്റർ എപ്പോഴും ടിന്നിൽ വയ്ക്കുമ്പം ബാറ്റർ ടിന്നിൻ്റെ പകുതി ഭാഗം വരെ ഉണ്ടാവാൻ പാടുള്ളൂ. പകുതിയിലേറെ ഒരു മുക്കാൽ ഇരുന്നാലും കുഴപ്പമില്ല, എന്നാലും മുക്കാൽ ഭാഗത്തിലേറെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഹൈറ്റുള്ള ടിന്നുകൾ നോക്കി വാങ്ങിക്കുക. പിന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടുതൽ അളവിൽ യൂസ് ചെയ്താൽ തീർച്ചയായിട്ടും പാത്രം കവിഞ്ഞ് ബേക്കായിട്ട് അത് പോവും. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, ചെറിയ പാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ സൈഡിൽ കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അടിഭാഗത്ത് നമ്മൾ ബട്ടർ പേപ്പർ വെക്കും, അതുപോലെ തന്നെ സൈഡിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് ഹൈറ്റിൽ ബട്ടർ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ പാത്രത്തിൽ നിന്ന് കവിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കേക്ക് ഒരുപാട് സോഫ്റ്റ് ആവുക. ഒരുപാട് സോഫ്റ്റ് ആവുക മീൻസ് നമ്മൾ തൊട്ട് നോക്കുന്ന ഒരു ഓയിലി ഫീല് അല്ലെങ്കിൽ ഒരു ഒട്ടുന്ന ഫീലൊക്കെ ഉണ്ടാവുക കേക്ക് മൊത്തത്തിൽ. ഒരു വേവാത്ത കേക്ക് വെന്തിട്ടില്ല എന്ന് നമുക്ക് തോന്നും. നമ്മൾ കഴിക്കുന്ന സമയത്ത് വേവാത്ത പോലെ തോന്നും, പക്ഷേ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം വരാറുണ്ട്.
അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വെറ്റ് ഇൻഗ്രീഡിയൻസ് കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻറ്റും അതുപോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും തമ്മിൽ ഒരു മെഷർമെൻ്റ് ഉണ്ടല്ലോ. കാരണം അത് ഇത്രയും ഇത്ര വെറ്റ് ഇൻഗ്രീഡിയൻറ്റിന് ഇത്ര ഡ്രൈ ഇൻഗ്രീഡിയൻസേ ചേർക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ ഒരു കണക്കുണ്ട്. അപ്പോൾ നമ്മളടുത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറവും വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് കൂടുതലും ആയി കഴിഞ്ഞാൽ നമ്മളിപ്പം 4 eggs എടുത്തു, അതിനുശേഷം വീണ്ടും നമ്മൾ ഒരുപാട് പാലൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിലേക്ക് ഒരു കപ്പ് മൈദ മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് അളവ് കറക്റ്റ് ആവില്ല. വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന് ആ ഒരു വെറ്റ് ഇൻഗ്രീഡിയൻറ്റിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഒട്ടൽ അതിലുണ്ടാവും തീർച്ചയായിട്ടും. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡറൊക്കെ എക്സ്പയർഡ് ആയിട്ടുള്ള, കൊക്കോ പൗഡറൊക്കെ അതൊക്കെ നമ്മൾ എക്സ്പയർ ആയിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും വാങ്ങിക്കുമ്പോൾ ഡേറ്റൊക്കെ നോക്കിച്ചിട്ട് വാങ്ങിക്കുക. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ എങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ബൾക്കായിട്ടൊന്നും യൂസ് ചെയ്യരുത്. അതായത് ചെറിയ അളവിൽ മാത്രം വാങ്ങിയിട്ട് യൂസ് ചെയ്യുക, നമ്മൾ കഴിഞ്ഞാൽ വീണ്ടും വാങ്ങിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ മാത്രം യൂസ് ചെയ്താൽ മതി, വീട്ടിൽ ഒരുപാട് അളവിൽ വാങ്ങിച്ച് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഷുഗർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നം വരും. നമ്മളിപ്പം പൗഡർ ഷുഗറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഗ്രാനുലേറ്റഡ് ഷുഗറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അത് മെൽറ്റ് ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ നമ്മൾ ബട്ടർ ചേർത്തിട്ടുണ്ടാക്കുന്ന കേക്കാണെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ചേർക്കുക, അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ ചേർക്കുക. സോഫ്റ്റ് ബട്ടർ എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിനൊന്ന് ഫ്ലഫി ആക്കി എടുക്കും. അങ്ങനെ ആക്കിയിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത് കേക്കിൻ്റെ സൈഡും മുകൾ ഭാഗമൊക്കെ കട്ടിയായിട്ടിരിക്കുക. മുകൾ ഭാഗവും അതുപോലെ തന്നെ സൈഡ് നന്നായിട്ട് ഒരു മുരിഞ്ഞ പോലെ ഉണ്ടാവും ചിലപ്പോൾ. അങ്ങനെ ഒരു സംഭവം എന്ന് പറയുന്നത് ബേക്കിംഗ് ടിന്നിൻ്റെ സൈഡ് ഭാഗം നമ്മൾ ഗ്രീസ് ചെയ്യാതിരിക്കുക. കുക്കറിലാണെങ്കിലും ബേക്കിംഗ് ടിന്നിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കുക്കറിലൊക്കെ ഓയിൽ ഒഴിക്കുമ്പം അടിഭാഗത്ത് മാത്രം ഒഴിച്ചാൽ മതി, സൈഡിലോട്ടൊന്നും ഓയിലാക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് ബേക്കിംഗ് ടിന്നിലാണെങ്കിലും താഴെ ജസ്റ്റ് ഓയിലൊന്ന് തടവി കൊടുത്താൽ മതി, സൈഡിലൊന്നും നമ്മൾ ഓയിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സൈഡ് നമുക്ക് വരുത്തിയെടുക്കാൻ കിട്ടും, അടിഭാഗം നമുക്ക് ടെൻഷൻ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അടിഭാഗത്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സൈഡിൽ നമ്മൾ ഓയിൽ ആക്കിക്കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് ആ ഓയിലിൻ്റെ അളവ് ഒരിക്കലും കൂടി പോകാൻ പാടില്ല. ജസ്റ്റ് നമ്മൾ തടവി കൊടുക്കാനേ പാടുള്ളൂ, അത് സൈഡിലാക്കേണ്ട ആവശ്യമില്ല. സൈഡിലാക്കുന്ന സമയത്ത് എന്താവും, ആ കേക്കിൻ്റെ ബാറ്റർ അവിടെ കിടന്നിട്ട് ഫ്രൈ ആവുകയാണ് ചെയ്യുക. കൂടുതൽ ഓയിലിൻ്റെ അളവുണ്ടായതുകൊണ്ട് അത് മുരിഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ സൈഡൊന്നും നമ്മൾ ഗ്രീസ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. പിന്നെ നമ്മൾ ഓവൺ ആണെങ്കിലും കുക്കറാണെങ്കിലും കൂടുതൽ ടൈം പ്രീ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കുക്കറൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഓവൺ ആകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചൂടായി വരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഓവണിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു യൂട്യൂബിൽ ഇപ്പോൾ നമ്മൾ റെസിപ്പി കാണുകയാണ്, നമ്മൾ അതിൽ പറയും 10 minutes നിങ്ങൾ പ്രീ ഹീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. നിങ്ങൾ ഓവണിൻ്റെ ചൂട് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 minutes പ്രീ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ഓണ് ശരിക്കും ചില സമയങ്ങളിൽ ഇപ്പോൾ ചെറിയ കേക്കൊക്കെയാണ് ബേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 5 minutes പ്രീ ഹീറ്റ് ചെയ്യുള്ളൂ. വലിയ വലിയ കേക്കൊക്കെ ആണെങ്കിൽ ഞാൻ 10 minutes പ്രീ ഹീറ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ ഓവണിന് അത്യാവശ്യം ചൂടുണ്ടായതുകൊണ്ട് എനിക്ക് അത്രയും ചെയ്താൽ മതി. അപ്പോൾ കൂടുതൽ സമയം പ്രീ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം വരും, മുകൾ ഭാഗം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും, ഉൾഭാഗം വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരും. ഓക്കെ, പിന്നെ മെയിനായിട്ട് വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിരിക്കും, കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും, ബേക്ക് ആയിട്ടുണ്ടാവും. പക്ഷേ മുകൾ ഭാഗം നമ്മൾ ബേക്ക് ചെയ്തൊക്കെ കഴിഞ്ഞ് പുറത്തെടുക്കുന്ന സമയത്ത് മുകൾ ഭാഗത്ത് ഒട്ടിപ്പിടിക്കുന്ന ഒരു ഫീല് വരാറുണ്ട്. നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഓയിലിൻ്റെ അളവ് കൂടിപ്പോയാൽ അങ്ങനെ സംഭവിക്കും. നമ്മൾ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തതൊക്കെ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. പിന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിലോ അല്ലെങ്കിൽ
ഗ്ലാസ് ലിഡുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളിലൊക്കെ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്ലാസ് ലിഡുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിട്ടുണ്ടാവും മുകളിൽ നിന്നും വെള്ളത്തുള്ളി ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത്. അത് കേക്കിൻ്റെ മുകളിലോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾ തുറന്ന് വെക്കാതെ ചൂടാറുന്നതുവരെ അത് ആ അടപ്പ് വെച്ചിട്ട് തന്നെ അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള വെള്ളത്തുള്ളി വീണതിന് ശേഷം അത് ഓട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് അങ്ങനെ ഒരു പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഇൻക്ലൂഡ് ചെയ്തത്. മേ ബി ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇല്ല, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ കേക്ക് ബേക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. തുറന്ന് തന്നെ വെച്ചാൽ മതി. അത് ചൂടാറണല്ലോ നമുക്ക്. പിന്നെ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ലിഡ് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കും. അപ്പോഴും മുകൾ ഭാഗം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വലിയ പാത്രത്തിലോ അല്ലെങ്കിൽ കുക്കറിലോ അങ്ങനെയൊക്കെ ഇറക്കി ബേക്ക് ടിൻ അതിലോട്ട് ഇറക്കി വെച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടപ്പോ എന്തെങ്കിലും കൊണ്ട് നമ്മൾ ബാറ്റർ വെച്ചിട്ടുള്ള ടിന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരിക്കലും കേക്ക് പൊങ്ങി വന്ന് അതിൽ തട്ടിപ്പോവരുത്. അതാ പറഞ്ഞാൽ കുറച്ച് അതിനുള്ള പാകത്തിനനുസരിച്ച് മാത്രമേ അതിലേക്ക് ബാറ്റർ ഒഴിക്കാൻ പാടുള്ളൂ. എന്നതിന് ശേഷം എന്തു ചെയ്യുക, കൂടുതലായിട്ട് ഇങ്ങനെ സംഭവിക്കുന്ന ഡേ എപ്പോഴും എങ്ങനെ എന്ത് തന്നെ ചെയ്താലും ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളവരാണെങ്കിൽ മാത്രം എന്തു ചെയ്യുക, അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ഒരു അലുമിനിയത്തിൻ്റെ അടപ്പോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അത് മുകൾ ഭാഗം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. പിന്നെ വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത് കേക്ക് സെയിം ലെവലിൽ പൊങ്ങി വരാണ്ടിരിക്കുക. അതായത് ചില ഭാഗങ്ങൾ കൂടുതലായിട്ട് പൊങ്ങി വരും, ചില ഭാഗങ്ങൾ ഡൗൺ ആയിട്ടുണ്ടാവും, സൈഡ് പൊങ്ങിയിട്ടുണ്ടാവും, ഒരു സൈഡ് പൊങ്ങിയിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തത് എല്ലാ ഭാഗത്തും ഒരേപോലെ മിക്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും. നമ്മുടെ എഗ്ഗിൻ്റെ അതായത് വെറ്റ് ഇൻഗ്രീഡിയൻറ്റിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും. എക്സ്പെഷ്യലി നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ കറക്റ്റായിട്ട് മിക്സ് ആയില്ലെങ്കിൽ, അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം, ഒരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് എല്ലാം കറക്റ്റായിട്ട് മിക്സ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഒരു ഒന്നാമത്തെ കാര്യമാണ്. പിന്നെ ഓവണ് ഒരുപാട് ഓവണായാലും എന്തായാലും ഓവണിനാണ് മെയിനായിട്ട് ആ ഒരു പ്രശ്നം വരാറുള്ളത്. ഒരു ഭാഗം മാത്രം ചിലപ്പം ചൂടാവുക, അങ്ങനെയെങ്കിൽ കൂടുതൽ ചൂടാവുക. അപ്പം അങ്ങനെയുള്ള ചൂട് ഹീറ്റിൻ്റെ പ്രശ്നത്തിലും അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കേക്കിൻ്റെ ഉള്ളിൽ ഹോൾസ് ഉണ്ടാവുക, നെക്സ്റ്റ് പ്രശ്നമാണ്. കേക്കിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് വലിയ വലിയ ഹോൾസ് ഉണ്ടാവുക എന്നുള്ളത്. പ്രീ ഹീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രം ഓവണാകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പ്രീ ഹീറ്റ് ചെയ്യും. മറ്റെന്തെങ്കിലും പാത്രമാണെങ്കിൽ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാണ്ട് ബാറ്റർ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വലിയ ഹോൾസ് ഉണ്ടാവും. പിന്നെ നമ്മൾ നന്നായിട്ട് ബാറ്റർ ഒഴിച്ചതിന് ശേഷം ടിന്നെ നന്നായിട്ട് ടാപ്പ് ചെയ്യുക, നന്നായിട്ട് തട്ടിക്കൊടുത്തിട്ട് വെക്കാൻ, അതായത് ബേക്ക് ചെയ്തെടുക്കാൻ. പിന്നെ ബാറ്റർ റെഡിയാക്കിയ ശേഷം അപ്പോൾ തന്നെ നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ബാറ്റർ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും വെറ്റ് ഇൻഗ്രീഡിയൻറ്റും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ടൈം പുറത്ത് വെക്കരുത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും മിക്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ പാത്രത്തിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഓവണിലോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാതെയാണ് നമ്മളങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് വലിയ വലിയ ഹോൾസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കുമ്പോൾ സ്ലോ ആയിട്ട് തന്നെ, അതായത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. അങ്ങനെ ആകുമ്പോഴും പിന്നെ മിക്സ് ആയില്ല എന്നുണ്ടെങ്കിൽ, ചില ഭാഗത്ത് മിക്സ് ആവാണ്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കട്ട പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത് കേക്കിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ഡ്രൈ ആവുക. ഒന്നാമത്തെ കാര്യം, ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടുതലായി കഴിഞ്ഞാൽ കേക്കിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ഡ്രൈ ആവും. പിന്നെ ഓവറായിട്ട് ഹീറ്റായി കഴിഞ്ഞാൽ, അതായത് പ്രീ ഹീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ളതിനെക്കാട്ടിലും കൂടുതൽ ചൂടുണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കാം. പിന്നെ കേക്കിൻ്റെ മുകൾ ഭാഗം പൊട്ടിപ്പോകുക, വിണ്ട് പോകുന്ന പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അത്
ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ എന്നിവ അളവിൽ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ അങ്ങനെ വിള്ളൽ സംഭവിക്കും. കൂടുതലായിട്ട് പൊങ്ങി വന്നിട്ട് എന്താവും, വിണ്ടു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ നമ്മൾ ഏത് റെസിപ്പിയാണോ ഫോളോ ചെയ്യുന്നത് ആ റെസിപ്പിയുടെ അതേ അളവിൽ മാത്രം ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടെ കേക്ക് പൊങ്ങി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കേക്ക് പൊങ്ങി വരാണ്ടിരിക്കുക. പിന്നെ ഒട്ടും കേക്ക് നമ്മൾ എത്രയോ എല്ലാം ചേർത്തു എന്നിട്ടും കേക്ക് പൊങ്ങി വന്നിട്ടില്ല. കേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചാൽ അത്രേ തന്നെയുള്ളൂ, അതങ്ങ് ബേക്കായിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ കൂടുതൽ പൊങ്ങി വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളത് ഒന്നാമത്തെ കാര്യം, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ എക്സ്പയർ ആയിക്കഴിഞ്ഞാൽ അത് പൊങ്ങി വരില്ല, ഒട്ടും പൊങ്ങി വരില്ല. പിന്നെ ഓവർ മിക്സ് ആയിട്ടുണ്ടെങ്കിലും പൊങ്ങി വരില്ല. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അതങ്ങ് എഗ്ഗൊക്കെ ബീറ്റ് ചെയ്തതാണെങ്കിൽ താഴ്ന്നു പോവും കേക്കിൻ്റെ ബാറ്റർ, അപ്പോൾ ഒരിക്കലും അത് പൊങ്ങി വരില്ല. പിന്നെ നമ്മൾ എഗ്ഗിൻ്റെ കാര്യം പറഞ്ഞല്ലോ, എഗ്ഗ് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അതായത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് പൊങ്ങി വരും. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് മുട്ട താഴ്ന്നു പോയി കഴിഞ്ഞാൽ ഒരിക്കലും കേക്ക് പൊങ്ങി വരില്ല. പിന്നെ ഷുഗർ മെൽറ്റ് ആവാണ്ടിരിക്കുക. ഗ്രാനുലേറ്റഡ് ഷുഗറാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഷുഗർ മെൽറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കേക്ക് പൊങ്ങി വരില്ല. പിന്നെ വലിയ പാത്രത്തിലാണ് നമ്മൾ ഒഴിച്ചതെന്നുണ്ടെങ്കിൽ, അതായത് ബാറ്ററേ ഉള്ളൂ, വലിയ പാത്രത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കേക്ക് പൊങ്ങി വരില്ല. അതത്ര റൗണ്ടായിട്ടേ ഉണ്ടാവുള്ളൂ, പൊങ്ങി വരാൻ ചാൻസ് കുറവാണ്. കാരണം നമ്മൾ അളവ് കുറവാണ്, പാത്രം വലുതാണ്. അങ്ങനെ ആകുമ്പോൾ പൊങ്ങി വരില്ല. പിന്നെ വെറ്റ് ഇൻഗ്രീഡിയൻറ്റ്, ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ഒരേ അളവിലാവുക എന്നുള്ളത് നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് കൂടിപ്പോയാലും ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് കൂടിപ്പോയാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ രണ്ടും ഈക്വൽ ആയിട്ടുള്ള ആ ഒരു മെഷർമെൻറ്റിൽ തന്നെ നമ്മൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഓരോ റെസിപ്പീസും ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, റൂൾസൊക്കെ ഫോളോ ചെയ്തിട്ട് വേണം കേക്ക് ബേക്ക് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഒരുപാട് പ്രാവശ്യം ബേക്ക് ചെയ്ത് നമുക്കൊരു കോൺഫിഡൻ്റ് ആയിക്കഴിഞ്ഞു, ആ ഇങ്ങനെ ഇത്രയൊക്കെയാണ് നമ്മൾ ചേർക്കേണ്ട അളവുകൾ, ഒരു കേക്കിൽ നമ്മൾ ബേക്ക് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് ഇത്ര പാല് ചേർക്കാം അല്ലെങ്കിൽ ഇത്ര ഓയിൽ ചേർക്കാം എന്നൊക്കെ നമുക്കൊരു ധാരണ ആയി തുടങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ഓരോന്ന് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളിപ്പോൾ ഒരു റെസിപ്പി ഫോളോ ചെയ്യാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിലൊരു ഒരു കാൽ കപ്പ് പാല് ചേർത്തു എന്ന് വെച്ചാൽ കുഴപ്പമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചേർക്കാറുണ്ട്, എനിക്കത് ഒരു പ്രശ്നമായിട്ട് വരാറില്ല. അപ്പോൾ അതാണ് പറയുന്നത്, നമുക്കതിന് കൂടുതൽ കൂടുതൽ പഠിച്ചു വരുമ്പോൾ, നമ്മൾ ഓരോ പ്രാവശ്യം ഉണ്ടാക്കി വരുമ്പോൾ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയാണ് ചെയ്യുക. ആ സമയത്ത് നമുക്കത് കോൺഫിഡൻ്റ് ആവും, നമ്മളത് ട്രൈ ചെയ്യാൻ തുടങ്ങും, സക്സസ്ഫുൾ ആവാനും തുടങ്ങും. അപ്പോൾ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കേക്ക് ബേക്കിങ്ങിൻ്റെ കാര്യമാണെങ്കിലും ഡെക്കറേഷൻ്റെ കാര്യങ്ങൾ, ഐസിങ്ങിൻ്റെ കാര്യമാണെങ്കിലും ഒരാൾ പഠിപ്പിച്ച് തന്നാലും നിങ്ങൾ എത്രത്തോളം നിങ്ങളതിന് പരിശ്രമിക്കുന്നുണ്ടോ, എത്രത്തോളം നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിലാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ടെന്ന് അറിയാം, എന്നാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് വിചാരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം. ഇനി ഇതിൽ കൂടുതൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവരും താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്തായാലും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഓക്കെ ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്, യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ വരും ഇൻഷാ അള്ളാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.